ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാജസ് ലവിങ് വേൾഡ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം നമ്മൾ വെയില്ലോസിന് വേണ്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളേ പറയുള്ളൂ അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് ഡ്രിങ്ക്സ് മാത്രം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് ഉറപ്പായിട്ടും കിട്ടില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അത് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഡ്രിങ്കോ വെല്ലോസിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നൈറ്റ് ചോറൊന്ന് സ്കിപ്പ് ചെയ്തേക്കാം അതുപോലെ തന്നെ സെവൻ നൈറ്റ് സെവൻ തേർട്ടിക്ക് മുന്നേ ഫുഡ് കഴിക്കാം കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ ഒക്കെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ അത് ഏതെന്താണ് ഡ്രിങ്ക് എന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ആയുർവേദത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ആയുർവേദത്തിൽ ഒത്തിരി വേറെ വേറെ വിദ്യകൾ പറയുന്നുണ്ട് അതിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഡ്രിങ്ക്സാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് ഇത് നാരങ്ങയാണ് നാരങ്ങ നമ്മളെ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വീട് ലോസിനെ ഹെല്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വലിയ ഫാക്റ്റൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് വെറും പള്ളി ഇരുന്നൂറ് എം എൽ ചൂടുവെള്ളം കുടിക്കണമെന്നാണ് അപ്പോൾ ഞാൻ ഇതിൽ ഇതിലൊരു ഗ്ലാസ് ചൂടുവെള്ളം നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് എത്ര അളവിൽ അല്ലെങ്കിൽ ഏത് എത്ര നിങ്ങൾക്ക് ചൂട് കുടിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ എടുത്തേക്കാം ഇതാ രാവിലെ ഞാൻ ചെറിയ ചൂട് വെള്ളത്തിൽ നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നെയ്യെടു നെയ്യല്ല സോറി തേൻ നമുക്കൊരു ടേബിൾ സ്പൂൺ തേൻ ചേർക്കാം പക്ഷേ നമുക്ക് കിട്ടുന്നത് പ്യുവർ തേനല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിനിങ്ങിന് അതൊരു പാരയായിട്ട് വരും സോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം പഞ്ചസാര ചേർക്കരുത് കേട്ടോ നീ രണ്ടാമതെന്ന് പറഞ്ഞാൽ നീയാണ് നമുക്ക് ബെയിലോസിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരം ഈ കൊച്ചിനെന്ത് വട്ടാണോന്ന് ഇല്ലേ കാരണം എല്ലാവരും പറയും ബെലോസ് എടുക്കുമ്പോൾ നെയ് അതുപോലെ തന്നെ ഓയിലൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വെക്കാം പക്ഷേ അങ്ങനെയല്ല വെറും വെയിൽ നെയ് കുടിക്കുന്നത് നമുക്ക് ബെയിലോസിനും പി സിയോട് ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നെയ് വെറും വെയിൽ നമ്മൾ കുടിക്കുവാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിനൊക്കെ വളരെ നല്ലതാണ് വേസ്റ്റും ഫുഡും ഒക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് എം എൽ വെള്ളം എന്നതാണ് കണക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ ഒരുപാട് ആവരുത് കേട്ടോ അര ടീസ്പൂൺ മാത്രം മതിയാവും നെയ്യ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് പെട്ടെന്ന് കുടി കുടിച്ച് തീർക്കുക വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഈ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ രണ്ട് ഡ്രിങ്ക്സും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല ഈ രണ്ട് ഡ്രിങ്ക്സും എടുത്ത് രണ്ട് ഡ്രിങ്ക്സും ഏത് ഡ്രിങ്ക്സ് എടുത്താലും ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാവൂ ടാറ്റാ